നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ സിഗ്നലിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ നേരെ തെക്കോട്ട് തോട്ടപ്പള്ളി ഭാഗം വരെയുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. നമ്മൾ അമ്പലപ്പുഴ സിഗ്നലിൻ്റെ അടുത്ത് നിന്ന് മുമ്പോട്ട് പോകുമ്പം കുറച്ചും കൂടി മരങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തെ മുറിച്ചു മാറ്റാനൊക്കെ ബാക്കിയുണ്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പം വലത്തെ സൈഡിൽ ഓടയുടെ നിർമ്മാണമൊക്കെ കുറച്ചധികം പൂർത്തിയായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ സ്ലാബുകൾ ഇട്ട് ക്ലോസ് ചെയ്യേണ്ട വർക്കുകളൊക്കെയാണ് ഇനി ഉള്ളത്. നമ്മൾ അമ്പലപ്പുഴ സിഗ്നലിൻ്റെ അടുത്ത് നിന്ന് കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോഴാണ് വർക്ക് നല്ല ഫാസ്റ്റായിട്ട് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുക. വലത്തെ സൈഡിൽ വേസ്റ്റ് മണ്ണൊക്കെ കോരി മാറ്റുന്ന നിരത്തുന്ന മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് വലത്തെ സൈഡിലായിട്ട് നടക്കുന്നത് നമുക്കിപ്പോൾ കാണാം. പിന്നെ ഇടത്തെ സൈഡിലായിട്ട് ഇപ്പം പഴയ പോസ്റ്റിൽ നിന്ന് പുതിയ പോസ്റ്റിലോട്ട് ഇലക്ട്രിക് ലൈനുകളൊക്കെ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പോൾ കാണാം നമുക്ക് ഇവിടെ തൊട്ടാണ് പിന്നെ ജി എസ് പി ഒക്കെ ഇട്ട് നിരത്തുന്ന പണികളൊക്കെ നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ ഇടത്തെ സൈഡിൽ ഇപ്പോൾ ആദ്യത്തെ ലെയറായിട്ടുള്ള ജി എസ് ബി ഇട്ട് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗം വരുന്ന ഒരു ഭാഗം കൂടെ കവർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു ഭാഗത്ത് ജി എസ് ബി ഇട്ട് നിരത്തിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, അമ്പലപ്പുഴ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കുകളൊന്നും ആ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗം തൊട്ട് ഡ്രോൺ വീഡിയോ എടുക്കാമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഞങ്ങൾ അവിടെ പോയി നോക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കുകളൊന്നും ആ ഒരു ഭാഗത്തായിട്ട്, റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ പണികളൊന്നും ആ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതുപോലെ ആ പൈലിംഗ് കഴിഞ്ഞിട്ട് ലോഡ് ടെസ്റ്റിംഗ് ആ ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ആ ഒരു ഭാഗത്ത് വർക്കുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ നേരെ പായൽക്കുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് മുൻഭാഗം പൊളിച്ചു മാറ്റുമെന്ന്. ഇപ്പോൾ അത് പൊളിച്ചു മാറ്റി സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുൻഭാഗത്തൊക്കെ ആയിട്ട് ഇനി ഓടയുടെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോഴാണ് ഇവിടെ വലത്തേ സൈഡിൽ ഓടയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അവരിപ്പം മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ലെങ്തിൽ തന്നെ മുമ്പോട്ട് വരുമ്പോൾ അവിടെ ഓടയുടെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇടത്തെ സൈഡിലായിട്ട് ക്രാഷ് ബാരിയറ് നിർമ്മാണവും ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തും പിന്നെ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റാൻ ബാക്കിയുണ്ട്. പിന്നെ ഈ ഒരു റീച്ചിലെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് സ്യൂ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ്. ആലപ്പുഴ പരവൂർ മുതൽ തെക്കോട്ട് കായംകുളം കൊറ്റുകുളങ്ങര വരെ 38 കിലോമീറ്റർ നീളത്തിലാണ് അവർ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മൾ അമ്പലപ്പുഴയിൽ നിന്ന് നേരെ തോട്ടപ്പള്ളി ഭാഗത്തേക്ക് വരുമ്പം കൂടുതൽ സ്ഥലങ്ങളിൽ ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലത്തേ സൈഡിലും ഇടത്തേ സൈഡിലായിട്ട് തന്നെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണം നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ച് വരികയാണ്. പിന്നെ നമ്മൾ നേരെ വരുന്നത് കരൂർ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ്. കരൂർ ജംഗ്ഷൻ ഭാഗത്തോട്ട് വരുന്നതിന് മുമ്പേ തന്നെ ഇവിടെ ഇടത്തെ സൈഡിലായിട്ട് തന്നെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇടത്തെ സൈഡിലായിട്ട് തന്നെ വർക്ക് ആ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കരൂർ ജംഗ്ഷൻ ഭാഗത്തോട്ട് ആ ഒരു ചെറിയ ജംഗ്ഷൻ ഭാഗത്തോട്ട് വരുമ്പം ഇരു സൈഡിലുമായിട്ട് തന്നെ ഓടയുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് ഇപ്പോൾ ഇടത്തെ സൈഡിലായിട്ട് അവർ മണ്ണിട്ട് ലെവൽ ചെയ്ത് വരുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പം നമ്മൾ മുമ്പോട്ട് വരുമ്പം വലത്തേ സൈഡിലുള്ള എൽ പി സ്കൂളിൻ്റെ മുൻഭാഗത്ത് വരെയാണ് ഇപ്പോൾ അവർ ഇടത്തെ സൈഡിൽ മണ്ണിട്ട് നിരത്തിയിരിക്കുന്നതായിട്ടുള്ളത്. നമ്മൾ എൽ പി സ്കൂളൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ പോകുന്നത് മല്ലൻമുക്ക് അയ്യങ്കോയിക്കൽ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മൾ മല്ലൻമുക്ക് ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിപ്പം ഇടത്തെ സൈഡിലായിട്ട് തന്നെയാണ് കൂടുതൽ സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. മുമ്പോട്ട് വരുമ്പം ഈ ഒരു ഭാഗത്ത് വലത്തെ സൈഡിൽ അധികം സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുന്നില്ല, അതുകൊണ്ട് അയ്യങ്കോയിക്കൽ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമൊന്നും പോകാനുള്ള സാധ്യത കാണുന്നില്ല. അപ്പോൾ ആ ഒരു വളവ് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ നല്ലോണം കാണാം. ഇടത്തെ സൈഡിലായിട്ടാണ് കൂടുതൽ സ്ഥലം എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം കൂടുതൽ സ്ഥലം വലത്തെ സൈഡിലായിട്ട് എടുത്തിരിക്കുന്നത് കാണാം. നിലവിലെ റോഡ് ഇപ്പം നല്ല നേരെയാണെങ്കിലും ഇപ്പം ആറുവരിപ്പാത വരുന്ന ചെറിയൊരു വളവും നേരെ വരുമ്പോൾ കാണാം. അയ്യങ്കോയിക്കൽ ക്ഷേത്രമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ പിന്നെ വലിയ പണിയൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലും നല്ല രീതിയിൽ തന്നെ ഓടയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. പിന്നെ പുതിയ പോസ്റ്റുകളൊക്കെ സ്ഥാപിക്കാനുണ്ട്, ഇരു സൈഡിലുമായിട്ട് പുതിയ പോസ്റ്റുകൾ സ്ഥാപിക്കാനുണ്ട്. പിന്നെ അത്യാവശ്യം മരങ്ങളൊക്കെ ഇനിയും മുറിച്ചു മാറ്റാനൊക്കെ ബാക്കിയുണ്ട്. വേസ്റ്റ് മണ്ണൊക്കെ കോരി മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെയും എന്തുമായാലും ഈ കുറച്ച് ലേറ്റായിട്ടാണ് ഇനിയും മണ്ണിടുന്നതെങ്കിൽ ഒന്നും കൂടി അവർ വൃത്തിയാക്കിയിട്ടേ ചിലപ്പോൾ മണ്ണിട്ട് നിരത്താനുള്ള സാധ്യത കാണുന്നുള്ളൂ. പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇടത്തെ സൈഡിലായിട്ട് തന്നെ പുതിയ പോസ്റ്റുകളൊക്കെ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട്. വലത്തെ സൈഡിൽ ഇനിയും മരങ്ങളൊക്കെ മുറിച്ച് മാറ്റാനുണ്ട്, ബാക്കിയായിട്ടുണ്ട്. വലത്തെ സൈഡിൽ പോസ്റ്റുകൾ ഇനിയും സ്ഥാപിക്കാൻ ബാക്കിയുണ്ട്. നമ്മൾ പിന്നെ നേരെ പോകുന്നത് പുറക്കാട് ഭാഗത്തായിട്ടാണ്. പുറക്കാട് ഭാഗത്ത് പോകുന്നിടം വരെ പിന്നെ ഈ ഒരു ഭാഗത്ത് പിന്നെ വലിയ പണികളൊന്നുമില്ല. അത്യാവശ്യം പിന്നെ ഈ ഒരു ഭാഗത്ത് പഴയ പോലെയൊക്കെ തന്നെ ഓടയുടെ നിർമ്മാണം പൂർത്തിയായതേ ഉള്ളൂ. പിന്നെ വർക്ക് നല്ലോണം നടക്കുന്നത് പുറക്കാട് ഭാഗത്തോട്ട് വരുമ്പോഴാണ്.
ആദ്യത്തെ ലെയറായിട്ടുള്ള ജി എസ് ബി ഇട്ട് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നിന്ന് പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറക്കാട് പിന്നെ വലത്തെ സൈഡിലൊക്കെയുള്ള കൂടുതൽ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു മാറ്റിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് ആറുവരി പാതയ്ക്കുള്ള സ്ഥലമൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബിൽഡിങ്ങുകൾ ഈ ഒരു ഭാഗത്ത് നിന്നിരുന്നൊക്കെ പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തൊക്കെ നിന്നിരുന്ന ബിൽഡിങ്ങുകളൊക്കെ ഒരുപാട് ഈ ഒരു ഭാഗത്ത് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ഈ ഒരു ഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറക്കാട് ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഈ ഒരു ഭാഗത്തേക്ക് മരങ്ങളും എല്ലാം ഈ മുറിച്ചു മാറ്റാനൊക്കെ ബാക്കിയുണ്ട്. ഓടയുടെ നിർമ്മാണമൊക്കെ വലത്തേ സൈഡിലായിട്ട് പണിയാനും ബാക്കിയുണ്ട്. ഇടത്തേ സൈഡിലൊക്കെ ഓടയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. വലത്തേ സൈഡിൽ നിന്നും ഓടയുടെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പുറക്കാട് ഭാഗത്തായിട്ട്. പിന്നെ അണ്ടർപാസിൻ്റെ നിർമ്മാണം ആ ഒരു ഭാഗത്തായിട്ട് പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട്. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിലിപ്പം റോഡിൻ്റെ അല്ലെങ്കിൽ അണ്ടർപാസിൻ്റെയൊക്കെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് അവരിപ്പം ബാരിക്കേഡ് ഇപ്പം റോഡിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പം നിലവിലെയൊക്കെ റോഡിൻ്റെ വീതി അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓവർടേക്കൊക്കെ ചെയ്ത് വരുമ്പം ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക. പുറക്കാട് അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ പിന്നെ ഇടത്തെ സൈഡിൽ സർവീസ് റോഡിൻ്റെ ഭാഗം വരുന്ന സ്ഥലത്ത് അവരിപ്പം മണ്ണിട്ട് ലെവൽ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ പുറക്കാട് അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണവും ഈ ഒരു ഭാഗത്തായിട്ട് ഇടത്തെ സൈഡിലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെയും പിന്നെയും വലത്തേ സൈഡിലൊക്കെ മരങ്ങളൊക്കെ ഒരുപാട് മുറിച്ചു മാറ്റാൻ ബാക്കിയുണ്ട്. പിന്നെയും വലത്തേ സൈഡിലൊക്കെ ഓടയുടെ നിർമ്മാണം പുറക്കാട് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം വരെ വലത്തേ സൈഡിലൊക്കെ പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ഇടത്തേ സൈഡിൽ ഓടയുടെ നിർമ്മാണം പൂർത്തിയായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തും പിന്നെ മെയിൻ റോഡ് വരുന്ന ഭാഗത്തുമൊക്കെ ജി എസ് ബി ഇട്ട് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പോൾ റോഡിൻ്റെ അടിയിൽ കൂടിയുള്ള ഒരു കലുങ്കിൻ്റെ നിർമ്മാണം ഭാഗികമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ മണ്ണൊക്കെ ഇട്ട് നേരത്തെ കഴിഞ്ഞതിന് ശേഷം അതുവഴി വണ്ടി വിട്ട് തുടങ്ങിയ ശേഷമായിരിക്കും വലത്തെ സൈഡിൽ ഇനി അതിൻ്റെ കലുങ്കിൻ്റെ ബാക്കി നിർമ്മാണം നടക്കുക. പിന്നെ നമ്മളിവിടുന്ന് മുമ്പോട്ട് പോകുമ്പോൾ വലത്തേ സൈഡിലൊന്നും ഓടയുടെ നിർമ്മാണം ഇതുവരെയായിട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇടത്തെ സൈഡിലൊക്കെ ഓടയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പം ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം നല്ല ലെങ്തിൽ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം നമ്മുടെ എസ് വി ഡി യു പി സ്കൂളിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഭാഗത്ത് ഇപ്പം സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ ഇപ്പോഴും പഴയ പോസ്റ്റുകൾ ഇപ്പോൾ ഉണ്ട്. പുതിയ പോസ്റ്റുകളൊക്കെ സ്കൂളിൻ്റെ മുൻഭാഗത്തായിട്ട് തന്നെ സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എസ് വി ഡി യു പി സ്കൂളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്നത് പുത്തനട ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു റോഡിൻ്റെ അടിയിൽ കൂടി ഒരു കലുങ്കിൻ്റെ നിർമ്മാണം ഇവിടെയും ഭാഗികമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പം ഇടത്തെ സൈഡിലായിട്ട് തന്നെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണവും ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ പുത്തനട ക്ഷേത്രം വലത്തേ സൈഡിലാണ് പുത്തനട ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ അവിടം തൊട്ട് പിന്നെ മുമ്പോട്ട് വർക്ക് നല്ല ആക്റ്റീവായിട്ട് ഈ ഒരു ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്കയിട്ട് ഓടിക്കുന്നതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നത്. പെട്രോൾ പമ്പൊക്കെ കഴിഞ്ഞ് പെട്രോൾ പമ്പിന് മുമ്പായിട്ടാണ് പുത്തനട ക്ഷേത്രം. ഇവിടം തൊട്ട് ഇടത്തെ സൈഡിലായിട്ട് തന്നെ മണ്ണിട്ട് നല്ലോണം ഉയർത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ലെയറായിട്ടുള്ള ജി എസ് ബി ഈ ഒരു ഭാഗത്ത് നല്ല ലെങ്തിൽ തന്നെ നിരത്തി തുടങ്ങിയിട്ടുണ്ട്. സർവീസ് റോഡ് വരുന്ന ഭാഗവും ഫുള്ള് കവർ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇപ്പം ജി എസ് ബി ഇട്ട് നിരത്തിയിട്ടുള്ളത്. നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ കാണാം കുറേ ലോഡ് ഈ ഒരു ഭാഗത്തായിട്ട് വന്ന് കിടപ്പുണ്ട്. അത് ലോഡിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിരത്തുന്ന മെഷീനൊന്നും ഈ ഒരു ഭാഗത്തായിട്ടില്ല. ഇപ്പോൾ ലോഡിറക്കി പോകുന്ന വാഹനങ്ങളൊക്കെ നമുക്കിപ്പോൾ കാണാം. വലത്തേ സൈഡിലൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ഓടയുടെ നിർമ്മാണമൊക്കെ പൂർത്തിയായി വരുന്നുണ്ട്. നല്ല ലെങ്തിൽ തന്നെ നമ്മൾ ഇവിടുന്ന് മുമ്പോട്ട് പോകുമ്പം കുറേ ലെങ്തിൽ തന്നെ അവർ ഇടത്തെ സൈഡിൽ മണ്ണിട്ട് നിരത്തിയെടുത്തിട്ടുണ്ട്. സർവീസ് റോഡും ആ ഒരു ലെവലിൽ തന്നെയാണ് ഇപ്പം മണ്ണിട്ട് നികത്തിയെടുത്തിരിക്കുന്നത്. മിക്കവാറും ആ ഒരു ലെവലിന് സർവീസ് റോഡിനേക്കാൾ നല്ല ഉയരത്തിലായിരിക്കും ആറുവരി പാത ഈ ഒരു ഭാഗത്ത് എന്തായാലും വരാനുള്ള സാധ്യതയുള്ളത്. എന്തുപോലെയും ഈ കടലിൻ്റെ ഒരു തീരദേശ പ്രദേശം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ സർവീസ് റോഡിനേക്കാൾ ഉയരത്തിൽ ഈ ഒരു ഭാഗത്ത് വരാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. മുമ്പോട്ട് വരുമ്പം ഗവൺമെൻറ് എൽ പി സ്കൂള് ആനന്ദേശ്വരം മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരെയാണ് ഇപ്പോൾ ഈ ഒരു ഇടത്തെ സൈഡിലെ മണ്ണിട്ട് നികത്തി വരുന്ന പണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ മുമ്പോട്ട് വരുമ്പോൾ കണ്ട് ഇവിടെ ഇടത്തെ സൈഡിൽ തന്നെ താഴ്ചയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ ഒരു റോഡിൻ്റെ അടിയിൽ കൂടി ഒരു കലുങ്കിൻ്റെ നിർമ്മാണം ഭാഗികമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പം ഇടത്തെ സൈഡിലും വലത്തേ സൈഡിലുമായിട്ടുള്ള ഓടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കൂടുതലായിട്ട് ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെയും വലത്തേ സൈഡിലൊക്കെ ഓടയുടെ മുകളിൽ സ്ലാബ് ഇട്ട് ക്ലോസ് ചെയ്യേണ്ട വർക്കുകളൊക്കെ ഒരുപാടുണ്ട്.
പിന്നെ വലത്തേ സൈഡിലും ഇടത്തേ സൈഡിലും പോസ്റ്റിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പഴയ പോസ്റ്റിൽ നിന്നും ഇനി പടിഞ്ഞാറ് ഭാഗത്തൊക്കെ പുതിയ പോസ്റ്റിലോട്ടുള്ള ലൈൻ കമ്പിയൊക്കെ മാറ്റി സ്ഥാപിക്കേണ്ട പണികളൊക്കെ കൂടുതലായിട്ടുണ്ട്. നമ്മൾ അമ്പലപ്പുഴ സിഗ്നലിൻ്റെ അടുത്ത് നിന്ന് തോട്ടപ്പള്ളി ഭാഗത്തേക്ക് വരുമ്പോൾ അവർ ആദ്യമേ വർക്കുകളൊക്കെ നല്ല ആക്റ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്തത് റോഡിൻ്റെ നിലവിലെ റോഡിൻ്റെ അടുത്തേ ഭാഗത്തായിട്ടാണ്, അതായത് കിഴക്കേ സൈഡിലായിട്ടാണ് വർക്ക്. പിന്നെ കുറച്ച് കഴിഞ്ഞാണ് പിന്നെ വലത്തേ സൈഡിലായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. കുറേയധികം ബിൽഡിങ്ങുകൾ പൊളിച്ചു മാറ്റുന്ന പണിയും എല്ലാം രണ്ടാമത് വലത്തേ സൈഡിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ വർക്കുകൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കാണുന്നത് നമ്മൾ നിലവിലെ റോഡിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നത് ഒറ്റപ്പന ജുമാ മസ്ജിദ് ഭാഗം, ഒറ്റപ്പന കുരുട്ട് ഭഗവതി ക്ഷേത്രം ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ പിന്നെ വരുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു സ്മാൾ വെഹിക്കുലർ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം, ഒരു ക്രെയിന് അവിടെ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ പണി നല്ല ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ അണ്ടർപാസിൻ്റെ വർക്ക് കിടക്കുന്ന ഭാഗത്ത് ബാരിക്കേഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അത് നിലവിലെ റോഡിലോട്ട് ചകലം കയറിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വടക്ക് നിന്ന് തെക്കോട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക, ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ഒറ്റപ്പന അണ്ടർപാസിൻ്റെയൊക്കെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് നിന്ന് കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പം അവിടെ ഒരു റോഡിൻ്റെ അടിയിൽ കൂടെയുള്ള ഒരു കലങ്കിൻ്റെ നിർമ്മാണം ആ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. ഭാഗികമായിട്ട് പൂർത്തിയായി വരുന്നുണ്ട് ആ ഒരു ഭാഗത്തെ അടിയിൽ കൂടിയുള്ള ഒരു കലങ്കിൻ്റെ നിർമ്മാണം. നമുക്കിപ്പം ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും, നല്ല രീതിയിൽ തന്നെ ഒരു ഭാഗികമായിട്ട് തന്നെ കലങ്കിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്, വെള്ളമൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇടത്തേ സൈഡിലായിട്ടൊക്കെ ഉടയുടെ നിർമ്മാണം പൂർത്തിയായി വരുന്നു. അതുപോലെ തന്നെ വലത്തേ സൈഡിലും ക്രാഷ് ബാരിയറുടെ നിർമ്മാണവും ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇരു സൈഡിൽ നിന്നും വേസ്റ്റ് മണ്ണൊക്കെ കോരി മാറ്റി ഓടയുടെ നിർമ്മാണങ്ങളൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലത്തേ സൈഡിലിപ്പം ഓടയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് PCC ചെയ്തിരിക്കുകയാണ്, അതായത് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് വലത്തേ സൈഡിൽ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇടത്തേ സൈഡിലായിട്ട് തന്നെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണവും ഈ ഒരു ഭാഗത്തായിട്ട് പണിഞ്ഞു വരുന്നുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇവിടെ പിന്നെ വലത്തേ സൈഡിൽ തോട്ടപ്പള്ളി ഭാഗത്തേക്ക് വരുമ്പോൾ പിന്നെ വലത്തേ സൈഡിൽ ഇവിടെ കുറേ ബാരിക്കേഡ് ഇവിടെ വലത്തേ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. മിക്കവാറും ആ ഒരു ഭാഗത്തൊക്കെ ഇനി വർക്ക് നടത്താൻ വേണ്ടിയിട്ടായിരിക്കണം അവരിപ്പം വലത്തേ സൈഡിൽ, നിലവിലെ റോഡിൻ്റെ വലത്തേ സൈഡിൽ ഇപ്പം ബാരിക്കേഡ് വെച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ മരങ്ങളൊക്കെ ഇടത്തേ സൈഡിലായിട്ടൊക്കെ വലത്തേ സൈഡിലായിട്ടൊക്കെ നിന്നിരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു ഈ ഒരു ഭാഗം. കൂടുതലും മരങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നീക്കം ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്ന തോട്ടപ്പള്ളി പാലത്തിൻ്റെ ഭാഗത്തായിട്ടാണ്. പിന്നെ ഇവിടെയും ഇടത്തേ സൈഡിൽ റോഡിൻ്റെ ഇടത്തേ സൈഡിലായിട്ട് ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഇടത്തേ സൈഡിൽ അവർ മണ്ണൊക്കെ ഇട്ട് നികത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ വലത്തേ സൈഡിലുള്ള ഈ വലിയ രണ്ട് മരങ്ങളും മുറിച്ചു മാറ്റി അവിടെ ഉള്ളൊരു ചെറിയൊരു ക്ഷേത്രം പോലുണ്ട്, അതും പൊളിച്ചു മാറ്റാനൊക്കെ ബാക്കിയുള്ളതാണ്. തോട്ടപ്പള്ളി പാലം എത്തുന്നതിന് മുമ്പ് വലത്തേ സൈഡിലുണ്ടായിരുന്ന കടകളും കാര്യങ്ങളും എല്ലാം പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ തോട്ടപ്പള്ളി പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലങ്ങളുടെ വർക്കുകൾ ഇതുവരെയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഈ കായലിൻ്റെ വടക്കേ സൈഡിലായിട്ട് അവരിപ്പം കുറച്ച് തെങ്ങിൻ്റെ കുട്ടികൾ അടിച്ച് നികത്തിയെടുക്കാനുള്ള പരിപാടിയിലാണ്, വേറെ പണികളൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് അമ്പലപ്പുഴ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള അപ്ഡേറ്റ്. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തും, കാത്തിരിക്കുക.